അല്ല പണ്ടൊക്കെ നമ്മൾ പറയും തീ ഇല്ലാതെ പുക വരില്ലെന്ന്. പക്ഷേ എനിക്കൊന്ന് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി കഴിഞ്ഞാൽ തീ വേണ്ട പുക ഉണ്ടാക്കാൻ. പുക മാത്രമല്ല പുക മറ ഉണ്ടാക്കി ഭയങ്കരമായ കൺഫ്യൂഷൻ വരെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ഒരു പ്രത്യേക ചാനലിനോടൊന്നും അല്ല എനിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ മീഡിയ ആയിക്കോട്ടെ അതെടുക്കും. ഇതിനകത്തെ പ്രധാന വിഷയം ഇങ്ങനൊരു വിഷയത്തേയില്ല. അതായത് എല്ലാവരും പറയുന്നു നഡ്ഡാജി പങ്കെടുത്ത ഒരു ചടങ്ങിൽ കൃഷ്ണകുമാറിന് വേദി കൊടുത്തില്ല, അല്ല വേദിയിൽ സ്ഥാനം കൊടുത്തില്ല, എന്തൊക്കെയാണ് പറയുന്നത്. ഇങ്ങനൊരു വിഷയം നടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ആ പരിപാടിയിൽ പോകാൻ കാര്യം ശ്രീ ജാവ്ദേക്കർജി കേരളത്തിൻ്റെ പ്രഭാരിയാണ്, മോഡിജിയുടെ മിനിസ്ട്രിയിൽ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്, പാർട്ടിയുടെ വക്താവായിരുന്നു, വളരെ സീനിയർ വ്യക്തിയാണ്. ഞാനുമായി നല്ല സ്നേഹത്തിലാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ പറഞ്ഞു നമുക്ക് നഡ്ഡാജിയുടെ പരിപാടിക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി സർ, ഞാൻ ആ പരിപാടിയിൽ ഒരു ക്ഷണിതാവല്ല. അതിനെന്താ ഞാൻ ക്ഷണിക്കുന്നത്, ഞാൻ പ്രഭാരിയാണ്, നിങ്ങൾ വരണം. അപ്പോൾ നമുക്കത് ചിലപ്പോൾ ഇങ്ങനെ ചിലർ പറയുമ്പോൾ നമുക്കത് ഒഴിയാൻ പറ്റില്ല. ഞാൻ പിന്നെ തീർച്ചയായിട്ടും ഞാനും അത്, പക്ഷേ രണ്ട് വഴിക്കാണ് പോലും. ഞാനവിടെ ചെല്ലുന്നു, എൻ്റെ അടുത്ത് താഴെ സീറ്റ് തന്നു, ഞാൻ ഇരിക്കുന്നു. അവിടെ എല്ലാവരുമായിട്ട് കൂട്ടായി, കൂടെ ഇരുന്നവരൊക്കെ പലരും ഉണ്ടായിരുന്നു. ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു മോബി, അദ്ദേഹമായിട്ട് വലിയ അടുപ്പമായിരുന്നു. അപ്പോൾ അദ്ദേഹം ബിന്ദുജാമിനൻ്റെ അമ്മ, പിന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം അവരുമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്, നമ്മുടെ സ്വന്തം സഹോദരനാണ് ശ്രീ സുധീർ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ അടുത്തു വന്ന് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ചേട്ടൻ വേദിയിലിരിക്കണം. അപ്പോൾ ഞാൻ വ്യക്തമാക്കി കൊടുത്തു, കാരണം ഞാൻ ഈ പദ്ധതിയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് സംഘാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നുകിൽ അവിടെ ഇരിക്കുന്ന ആരെങ്കിലും മാറ്റണം, അല്ലെങ്കിൽ ഒരു അധിക കസേര കൊണ്ടിടണം. ഇതിനോട് രണ്ടിനോട് ഞാൻ യോജിക്കുന്ന ആളല്ല, ഞാനാണ് ഇരിക്കുന്ന സ്ഥലത്ത് സന്തുഷ്ടനുമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വിനയപൂർവ്വം നിരസിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു കൊടുത്ത്, പുള്ളിക്കത് മനസ്സിലായി. അപ്പോൾ ഇതവിടെ കഴിഞ്ഞു ഈ സംഭവം. പക്ഷേ പിന്നിൽ വേറെന്തോ ഒരു സംഭവം വേറെ ആരുടെയോ നടന്നപ്പോൾ അത് വാർത്തയാക്കാൻ അവർ ശ്രമിച്ചപ്പോൾ അവർക്ക് വലിയ വാർത്തയിൽ പ്രാധാന്യം കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ ശ്രീ രാജസേനൻ്റെയും ഈ ശ്രീ ഭീമൻ്റെ ഇവർ വിട്ടുപോയി, കൃഷ്ണകുമാറും പാർട്ടി വിടുന്നു, ഇങ്ങനൊരു ചോദ്യവുമായിട്ട് ഒരു സാമൂഹ്യ സോഷ്യൽ മീഡിയയിൽ പൊന്തി വന്നു. ഇത് വ്യാപകമായി പ്രചരിച്ചു. ഈ പ്രചരണമാണ് ഉണ്ടാക്കിയ വിഷയം. അല്ലാതെ ഞാൻ ഒരു എൻ്റെ പാർട്ടിയിനോ എൻ്റെ പാർട്ടിയിലെ ഒരു നേതാവിനോടോ ഇങ്ങനൊരു പരാതിയോ പരിഭവം പറഞ്ഞിട്ടില്ല. കാരണം എനിക്കൊരു പരാതി ഇല്ല. രണ്ടുപേരും വളരെ ജനങ്ങൾ ബഹുമാനിക്കുന്നതാണ്, ഇൻഡസ്ട്രിക്കകത്ത് നല്ല പേര് സമ്പാദിച്ചവരാണ്. കാരണം ശ്രീ രാജസേനാണ് ധാരാളം ഹിറ്റ് പടങ്ങൾ സംവിധാനം ചെയ്ത വ്യക്തി. ഭീമൻ രഘു എന്ന് പറയുന്നത് ചേട്ടനൊക്കെ ഭീമൻ എന്നുള്ള സിനിമയിലൂടെ ശ്രീ ജയൻ അന്തരിച്ച കാലത്ത് അതിശക്തമായൊരു വേഷം ചെയ്ത് സിനിമയിൽ എൻട്രി ഉണ്ടാക്കിയൊരു മനുഷ്യനാണ്. അവരെയൊക്കെ ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർ പാർട്ടിയിൽ വന്നു, അവർ പാർട്ടി വിടുന്നു, അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. കാരണം പ്രായപൂർത്തി അവരാണ്, അവർക്ക് എവിടെയാണ് സൗകര്യം തോന്നുന്നത് അങ്ങോട്ട് പോകാം. പക്ഷേ അത് വെച്ച് എൻ്റെ പേരും വരുമ്പോഴത്തേക്ക് ഞാൻ എന്നോട് വിയോജിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇപ്പോൾ ശ്രീ രാജസേനൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞു അവരൊരു CPI കുടുംബമായിരുന്നു. അതുപോലെ ഇന്ന് മുരളിച്ചേട്ടൻ ഇവിടെ പ്രസ്ഥാനം കൊടുത്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഭീമൻ രഘു എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് കോൺഗ്രസ്സിലോട്ട് പോയി, അതിന് ശേഷമാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിന് ഉത്തരം നമ്മളെ അല്ല പറയേണ്ടത്, ഇത് കോൺഗ്രസ്സുകാർ പറയേണ്ട ഒരു വിഷയമാണ്. ഇതെനിക്കറിയില്ല, ഇന്ന് മുരളിച്ചേട്ടൻ പറയുമ്പോൾ ഈ ഒരു വിവരം ഞാൻ അറിയുന്നത് പോലും. അപ്പോൾ ഇവർ വിട്ടുപോകുന്നതും വേറെ, ഞാൻ ഇതിലിരിക്കുന്നതും വേറെ. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊതുവേ എന്താ പറയുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വരുന്നതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങൾ പറയും. ഒന്ന്, ആവശ്യങ്ങൾക്കായി വരും. ആവശ്യം നടക്കാം നടക്കാതിരിക്കാം, നടന്നാലും പോവും, ആവശ്യം നടന്നില്ലെങ്കിലും പാർട്ടി വിടും. രണ്ടാമതൊരു കൂട്ടരുണ്ട്, ആവേശവുമായിട്ട് വരും. ഈ ആവേശം ചിലപ്പോൾ അവർ വിചാരിക്കുന്ന ആവേശം പാർട്ടിയിൽ വരുമ്പോൾ അവർക്കും കാണില്ല, പാർട്ടിയിലും കാണില്ല. ഈ ആവേശം ഉണ്ടായി തന്നെ തണുത്താൽ അവർ പാർട്ടി വിട്ടുപോകും. മൂന്നാമത്തെ കാര്യം ആദർശം. അപ്പം ഞാൻ ഈ ആദർശത്തിൽ പാർട്ടി വരുന്നതിന് മുൻപ് തന്നെ ഈ ആദർശത്തിൽ വിശ്വസിച്ച് വന്ന ഒരാളാണ്. 1982 തൊട്ട് RSS സംഘടനകളുടെ ശാഖയിൽ പോകുന്ന കാലം തൊട്ട് എൻ്റെ ആദർശം ഇതാണ്. അന്ന് ഈ പാർട്ടി ഇല്ല, അതിന് ശേഷമാണ് ഈ പാർട്ടി വരുന്നത്. അന്ന് ജനസംഘം മറ്റു പാർട്ടികളായിരുന്നു. ഇതിനുശേഷം ഈ പാർട്ടി വന്നു, ഈ പാർട്ടിക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 2020 ഞാൻ ഏറ്റവും കൂടുതൽ ഈ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തത് അന്നത്തെ തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് 100 വാർഡിൽ 77 വാർഡിൽ പോയിരുന്നു. മേ ബി ആ പ്രവർത്തനം കണ്ടിട്ടായിരിക്കാം 2021 എനിക്ക് February 3 പാർട്ടി അംഗത്വം തരുന്നു. അപ്പോൾ പാർട്ടി വിട്ടുപോകുന്ന പലരും പറയുമ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് പാർട്ടി വിട്ടു പോകാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. കാരണം സാധാരണ പാർട്ടിയിൽ വന്നാൽ പാർട്ടിക്കാർ അംഗീകരിക്കും, പലതും തരും. ഈ പാർട്ടിയിൽ വന്നപ്പോൾ എനിക്കന്ന് തിരുവനന്തപുരം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ തലസ്ഥാനമാണ്, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പാർട്ടി നിശ്ചയിക്കുന്നു. 10,000-35,000 വോട്ട് കേടി തോറ്റെങ്കിലും, തോറ്റു കഴിഞ്ഞപ്പോൾ പാർട്ടി എനിക്ക് വേറൊരു അംഗീകാരം തരുന്നു. തോറ്റെന്നല്ല, പാർട്ടിയുമായി സഹകരിച്ചതിനും ഇത്രയധികം പ്രവർത്തിച്ചതും. കാരണം പാർട്ടിയിൽ തോൽക്കുമ്പോൾ വിഷമം വരുന്ന പലരും പാർട്ടി വിട്ടു, ഇത് നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞ് നാഷണൽ കൗൺസിൽ മെമ്പർ എന്നൊരു സ്ഥാനം തരുന്നു. അപ്പോൾ ഇതെന്തിനും ഇതൊക്കെ തരുന്നത്,
നമ്മളിൽ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി വീണ്ടും പ്രവർത്തിക്കണം, പാർട്ടിയെ വളർത്തണം. അപ്പോൾ വിട്ടുപോകുന്നവർ കൂടി ആലോചിക്കുക, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു, പാർട്ടി വളർത്താൻ എന്ത് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഈ അംഗീകാരം വെച്ച് വീട്ടിലിരിക്കാം, സിനിമയിൽ അഭിനയിക്കാൻ പോവാം. ഞാനപ്പോൾ ആലോചിച്ചു, എനിക്ക് 55 വയസ്സുണ്ട്, എന്നെ സഹകരിപ്പിച്ച, എന്നെ സ്നേഹിച്ച ധാരാളം നാട്ടുകാർ ഭൂമിയിലുണ്ട്. എൻ്റെ മക്കളെ ഇന്ന് അവരെ സ്നേഹിക്കുന്നു, അവർക്ക് പ്രചോദനം കൊടുക്കുന്നു, അവരെ വളർത്തുന്നു. ഇന്ന് ഞങ്ങളുടെ വരുമാന മാർഗം പോലും ഈ ജനങ്ങൾ കണ്ട് നമ്മുടെ സഹകരിച്ചുകൊണ്ടല്ലേ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു, അവർ ജോലിയിട്ടെ, എനിക്ക് ഈ സമൂഹത്തിന് തിരിച്ചെന്ത് കൊടുക്കാൻ പറ്റും. അത് പലപ്പോഴും നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലൂടെ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പാർട്ടിയിൽ അംഗീകാരം തന്നിരിക്കുന്നു, ഇത് വെച്ച് ഡൽഹിയിലെല്ലാം പോയി ബന്ധങ്ങൾ ഉണ്ടാക്കുക. ആ ബന്ധത്തിലൂടെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വികസന പ്രക്രിയയുടെ ഭാഗമാകാൻ പറ്റുമോ, എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരാൻ പറ്റുമോ. ഉദാഹരണം, വലിയ തുറയിലെ മിനി ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ശ്രമിക്കുമ്പോൾ കൃഷ്ണകുമാർ എന്നൊരു വ്യക്തി വിചാരിച്ച് എന്ത് നടക്കും? അതൊരു കൂട്ടായ്മയിലൂടെ പറ്റൂ. ഡൽഹിയിൽ ചെല്ലുന്നു, അതിൻ്റെ ഫിഷറീസ് മന്ത്രിയുണ്ട് റുപാലാജി, അദ്ദേഹത്തെ നല്ല ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ താഴെ നമ്മുടെ മുരുകൻജി തമിഴ്നാട്ടിൽ നിന്നുള്ള സഹമന്ത്രി, അദ്ദേഹത്തിൻ്റെ അത് ചെന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു തരണം എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിമാരും സെക്രട്ടറിമാരും ബാലാജി സാറ് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പറയും എന്തുമാത്രം സഹായിച്ചു. ഇവിടെ തന്നെ ശ്രീമതി അദീല അബ്ദുള, ഞാൻ ഈ വിഷയം അവരോട് അവതരിപ്പിച്ചു, മുഖ്യമന്ത്രിയെ പോയി കണ്ടു, എല്ലാവരും സഹകരിക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ല ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കണം. കാര്യം നടക്കുന്ന നടക്കാത്തും ദൈവം ഇതിന് വിടാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്തു അതാദ്യം പാർട്ടി വിടുന്നവരാലോചിക്കുക, പാർട്ടി വിടാൻ ആഗ്രഹിക്കുന്നവരും. എന്നിട്ടും ഒരു സ്റ്റേജൊക്കെ ഒന്നും പറ്റുന്നില്ല, ചിലർ വിട്ടുപോകുന്നെങ്കിൽ അതൊക്കെ പൊക്കോട്ടെ, പക്ഷേ ആദ്യം നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു, അത് മുഖ്യമാണ്. അതിനകത്ത് രണ്ട് മൂന്ന് തരത്തിൽ പറയാം. അന്നും ഞാൻ എന്ത് പറഞ്ഞു എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നൊരു ചോദ്യത്തിൻ്റെ മറുപടിയായി ഞാൻ പറഞ്ഞതാണ്. അതായത് പരാജയത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ സഹകരിച്ചില്ലെങ്കിൽ മെച്ചപ്പെട്ടതാക്കാമായിരുന്നു എന്ന് പറഞ്ഞ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നത് പോലെ ആവണമെന്നില്ല, ചാനലിലത് എഴുതി കാണിക്കുന്നതും മറ്റും. അപ്പോഴാണ് ജനങ്ങൾ വിചാരിക്കുന്നത് ഇയാൾ പാർട്ടിക്കെതിരെ. ഞാൻ വേറൊന്നുമല്ല, അതിപ്പോൾ എൻ്റെ ഒരു സിനിമ ഞാൻ അഭിനയിച്ചിട്ട് സിനിമ മോശമാണെങ്കിൽ ഞാൻ കിടിലം പടമാണ് എന്ന് ഞാൻ പറയുന്നതിനോട് എനിക്ക് പറ്റത്തില്ല. എൻ്റെ സിനിമ മോശമാണ് അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച എൻ്റെ സീരിയൽ മോശമാണ് എന്ന് ഞാൻ പറയാനുള്ളത് ഇത് കാണിക്കണം. അതിനെന്താ തെറ്റ്? അത് പാർട്ടിയെ വളർത്താൻ നല്ല ഉദ്ദേശത്തോടെ പറയുന്ന ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞിരിക്കും. പിന്നെ അതിനെ വളച്ചൊടിക്കാൻ പലരും കാണും, അത് പാർട്ടിയിലും കാണും, പുറത്തും കാണും, മാധ്യമത്തിൽ പല രംഗത്തും കാണും. അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട. കാരണം എൻ്റെ അടുത്തത് പാർട്ടി എക്സ്പ്ലനേഷൻ ഡെയിലി വിളിച്ച് ചോദിച്ചു, ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് മനസ്സിലായി. ഇപ്പോൾ ഇതിനിടയ്ക്ക് ചോദ്യം ഞാൻ ഒന്ന് വിട്ടു, ചോദ്യം ഒന്നൊരു ചോദിക്കാമോ? ആ, ഇപ്പോൾ അണികളുടെ ആവേശം അല്ലെങ്കിൽ പ്രവർത്തകരുടെ ആവേശം അനുസരിച്ച് നേതാക്കന്മാർ എത്തുന്നില്ല എന്നൊരു പരാതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു പരാതി പെടരുത്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഇവിടെ വളർന്നൊരു പാർട്ടി, ഭരണത്തിൽ ഇരുന്ന രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. അവരുടെ നേതാക്കന്മാരെ പറ്റി അവരുടെ അണികൾക്ക് സംതൃപ്തരാണോ? അല്ല. പരാതിയില്ലേ? ആണ്, ഉണ്ട്. പാളിച്ചകളില്ലേ ഇവരുടെ ഭാഗത്തുനിന്ന്? ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സംവിധാനത്തിനകത്ത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും പല പല സ്ഥാനങ്ങളിലെത്തണം. ആ സ്ഥാനം കിട്ടാതെ ആ സ്ഥാനത്ത് വേറൊരാൾ ഇരിക്കുമ്പോൾ അയാളെ എങ്ങനെ വലിച്ചു താഴെയിടാം? ഇത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ അകത്തുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ പരാതിപ്പെടുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിക്കുക, ഇവരെ സഹായിക്കാൻ എനിക്കെന്ത് സംഭാവന ചെയ്യാം. അപ്പോൾ അവരെ നമ്മൾ വിളിക്കുക, ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുക. അപ്പോൾ ചോദിക്കും, അവരെ ബന്ധപ്പെട്ടിട്ട് കിട്ടുന്നില്ലെന്നൊരു പരാതി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, പൊന്ന് സഹോദരൻ, എല്ലാത്തിനും നമ്മൾ പരാതി പറയാതെ. എന്നെപ്പോലെ ഒരു സാധാരണ പ്രവർത്തകന് പോലും 10, 100, 150 കോൾ ഒരു ദിവസം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് 10, 2000 കോൾ വരും. നമ്മളൊന്ന് ആലോചിക്കുക, എടുക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ മറ്റാൾക്കാർ അസിസ്റ്റൻസിനെ ഏൽപ്പിക്കും. അവർക്കും എല്ലാ കോളും എടുത്ത് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ സാഹചര്യം മനസ്സിലാക്കി പരാതിയും പരിഭവം കുറച്ചിട്ട് എന്നാൽ കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റും. തൽക്കാലം അവരെ ഒന്നും ഏൽപ്പിക്കുന്നില്ലെങ്കിൽ അടങ്ങിയിരിക്കുക, നമുക്ക് ചിന്തിക്കാം, ബന്ധങ്ങളുണ്ടാക്കാം, നമുക്ക് എഴുതി ഇതുണ്ടാക്കി വയ്ക്കാം, എന്തൊക്കെയാണ് നമ്മുടെ വിഷൻസ്. അത്തരം കാര്യങ്ങളിലോട്ട് ചിന്തിക്കുന്നതായിരിക്കും പാർട്ടിയുടെ വളർച്ചയ്ക്കും രാജ്യത്തിനും നല്ലത്.